പ്രവാചകൻ ക്കരിയ അലൈഹി മകനാണ് യഹിയ അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു വൃദ്ധനായ പിതാവിൻ്റെയും വന്ധ്യയായ മാതാവിൻ്റെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് കഴിഞ്ഞ കഥയിൽ ക്കക്കരിയ അലെ ഇസ്സലാം ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതും നമ്മൾ കണ്ടു അള്ളാഹു ആ നല്ല വാർത്തയുമായി മലക്കുകളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കുകയും അള്ളാഹു തന്നെ അദ്ദേഹത്തിന് യഹിയ എന്ന് പേരിട്ടതായി മലക്കുകൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു പ്രവാചകൻ ഒരു അടയാളം ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത മൂന്ന് ദിവസത്തേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുകയില്ല എന്ന് ദൂതന്മാർ പറഞ്ഞു മലക്കുകൾ പറഞ്ഞതുപോലെ അടുത്ത മൂന്ന് ദിവസത്തേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല കുറച്ചു മാസങ്ങൾക്കു ശേഷം നബിക്ക് ഒരു ആൺകുട്ടിയെ നൽകി അനുഗ്രഹിച്ചു അവന് യഹിയ എന്ന് പേര് നൽകി കുട്ടിയായിരിക്കുമ്പോൾ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു യഹിയ എപ്പോഴും കുട്ടികൾ തമാശയുടെ ലോകത്തായിരിക്കും എന്നാൽ യഹിയ എപ്പോഴും ഗൗരവമുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത് മിക്ക കുട്ടികളും മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷിച്ചിരുന്നു പക്ഷേ പ്രവാചകൻ അവരോട് കരുണ കാട്ടുകയും തൻ്റെ ആഹാരത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകുകയും അദ്ദേഹം പഴവർഗ്ഗങ്ങളോ ഇലകളോ മാത്രം കഴിക്കുകയും ചെയ്യുമായിരുന്നു കുട്ടിക്കാലം മുതൽ യഹ്യാ നബി പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു വളർന്നപ്പോൾ അല്ലാഹു അദ്ദേഹത്തെ ശ്രേഷ്ഠനായി ഉയർത്തുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു തോറ ഗ്രന്ഥത്തെ നീ മുറുകെ പിടിക്കുക അല്ലാഹു കുട്ടിക്കാലത്തു തന്നെ അദ്ദേഹത്തിന് അറിവ് നൽകി അനുഗ്രഹിച്ചിരുന്നു അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ജ്ഞാനവും അറിവുള്ളവനുമായി തീർന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളിലെ ന്യായവിധികൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് നൽകി അള്ളാഹു അനുഗ്രഹിച്ചു അദ്ദേഹം മതത്തിന്റെ രഹസ്യങ്ങളെ വ്യാഖ്യാനിക്കുകയും ജനങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുകയും ദുഷ്ടശക്തികളിൽ നിന്ന് അവരെ താക്കീത് ചെയ്യുകയും ചെയ്തു മുതിർന്നപ്പോൾ മനുഷ്യരോടും മൃഗങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ അനുകമ്പ കൂടുതൽ വർദ്ധിച്ചു പാപങ്ങളിൽ പശ്ചാത്തപിക്കാൻ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു കുറച്ച് ദിവസമായി കാണാതായ തങ്ങളുടെ മകനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സക്കറിയ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ ഭാര്യയും അവർ പലയിടത്തും അന്വേഷിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ജോർദാൻ നദിയുടെ തീരത്തുവച്ച് പ്രവാചകനെ കണ്ടെത്തുകയുണ്ടായി അവർ അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ പ്രവാചകന് അള്ളാഹുവിനോടുള്ള ഭക്തി കണ്ട് അവർ അമ്പരന്നു അള്ളാഹുവിനോടുള്ള അവരുടെ മകന്റെ അമിതമായ ഭക്തി കണ്ട് അവർ വിതുമ്പിക്കരഞ്ഞു മറ്റൊരു സന്ദർഭത്തിൽ മൂന്ന് ദിവസമായി വീട്ടിൽ വരാതിരുന്ന പ്രവാചകനെ തിരയുകയായിരുന്നു നബി അലൈഹി സ്വലാം നബി അലൈഹ്സലാം അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ പ്രവാചകൻ ഒരു കല്ലറയിലിരുന്ന് തേങ്ങുകയായിരുന്നു അനന്തരം ഒരു കുഴിമാടത്തിൽ കയറിയിരുന്ന് തേങ്ങുന്ന മകനെ കണ്ട് നബി അലൈഹിസ്സലാം ആശ്ചര്യപ്പെട്ടു എന്റെ മകനെ പ്രവാചകൻ ചോദിച്ചു ഞാൻ എല്ലായിടത്തും നിന്നെ അന്വേഷിച്ചു എന്തിനാണ് നീ ഈ കുഴിമാടത്തിലിരുന്ന് കരയുന്നത് എന്റെ പിതാവേ പ്രവാചകൻ പറഞ്ഞു സ്വർഗവും നരകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം കടക്കാൻ കണ്ണുനീർ കൊണ്ടു മാത്രമേ കഴിയൂ എന്ന് താങ്കൾ എന്നോട് പറഞ്ഞിട്ടില്ലേ തന്റെ പുത്രന്റെ ജ്ഞാനം കണ്ടപ്പോൾ ആ വൃദ്ധനായ പ്രവാചകൻ അത്ഭുതപ്പെട്ടു എന്റെ മകനെ എന്ന് പറഞ്ഞ് അവർ പരസ്പരം കരയുകയും ചെയ്തു യഹിയ അലൈസ്ലാം കൂടുതൽ സമയം കരയുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിളിൽ കണ്ണുനീരിൻ്റെ അടയാളമുണ്ടായിരുന്നു യഹിയ അലൈ ഇസ്ലാമിന് കൂടുതൽ അനുയോജ്യമായിരുന്നത് തുറസായ സ്ഥലങ്ങളായിരുന്നു ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാറില്ല വിശക്കുമ്പോൾ പുല്ലും ഇലകളും ഭക്ഷിക്കും അദ്ദേഹത്തിന് ഉറക്കം വന്നാൽ മലമുകളിലോ മാളങ്ങളിലോ എവിടെ വേണമെങ്കിലും ഉറങ്ങും ചില രാത്രികളിൽ അദ്ദേഹത്തിന് ഉറക്കം വന്നാൽ ഗുഹകളിലേക്ക് പോകും പ്രവാചകൻ ഇപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്നതുകൊണ്ട് ഗുഹയ്ക്കകത്തുള്ള സിംഹത്തെയോ മറ്റു മൃഗങ്ങളെയോ ശ്രദ്ധിക്കാറില്ല അതിനകത്തുള്ള ജീവികൾക്ക് ചെവി കൊടുക്കാതെ അദ്ദേഹം ഗുഹയ്ക്കുള്ളിൽ പ്രാർത്ഥിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുമായിരുന്നു എന്നാൽ മൃഗങ്ങൾ അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയുകയും അവർ ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും ചിലപ്പോൾ പ്രവാചകൻ തൻ്റെ സ്വന്തം ആഹാരമെടുത്ത് ഈ മൃഗങ്ങളെ തീറ്റുമായിരുന്നു അതിൽ അദ്ദേഹം തൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ തന്നെ സംതൃപ്തിയുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം രാത്രിയുടെ ബാക്കി ഭാഗം കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ വിനിയോഗിച്ചു അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി യഹിയ നബി അലൈ ആളുകളെ വിളിച്ചു വരുത്തി സ്നേഹവും സമർപ്പണവുമെല്ലാം കൊണ്ട് അദ്ദേഹം അവരെ കരയിപ്പിച്ചു സത്യസന്ധമായ വാക്കുകളിലൂടെ അദ്ദേഹം അവരുടെ ഹൃദയം കീഴടക്കി ഈ കാലഘട്ടത്തിലാണ് ഹെരോദ് ആൻഡിപ്പസ് എന്ന ദുഷ്ടനായ രാജാവ് പലസ്തീനിൽ ഭരണം നടത്തിയിരുന്നത് രാജാവ് തന്റെ സഹോദരന്റെ മകളായിരുന്ന സലോമിയുമായി പ്രണയത്തിലായിരുന്നു ആ സുന്ദരിയായ സലോമിനെ വിവാഹം ചെയ്യാൻ അവൻ തീരുമാനിച്ചു സഹോദരന്റെ മകളെ വിവാഹം കഴിക്കുന്നത് പാപമായിരുന്നെങ്കിലും രാജാവിനെ എതിർക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല അവളുടെ അമ്മയും പലസ്തീനിലെ പണ്ഡിതന്മാരുമൊക്കെ ഈ വിവാഹത്തിന് പ്രോത്സാഹിപ്പിച്ചു അവർക്ക് രാജാവിന്റെ പ്രീതി സമ്പാദിക്കുന്നതിനായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്നാൽ രാജാവിൻറെ പദ്ധതികളെക്കുറിച്ചു കേട്ടപ്പോൾ പ്രവാചകൻ രോഷാകുലനായി അത്തരമൊരു വിവാഹം പാപകരമാണെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു പ്രവാചകൻ എല്ലാവരെയും വിളിച്ചു ചേർത്തു എന്നിട്ട് പറഞ്ഞു ഒരിക്കലും ഈ വിവാഹം അംഗീകരിക്കില്ലെന്നും ഇത് തൗറാത്തിന്റെ നിയമത്തിന് എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാചകന്റെ പ്രഖ്യാപനം കാട്ടുതീ പോലെ പടർന്നു സലോമി ഇത് കേട്ടപ്പോൾ വളരെ രോഷാകുലയായി ആ രാത്രിയിൽ പ്രവാചകനെ കൊല്ലാൻ സലോമി ഗൂഢാലോചന നടത്തി അടുത്ത ദിവസം അവൾ ആകർഷകമായ വസ്ത്രം ധരിച്ച് രാജകീയ നൃത്തം ചെയ്തു ഇത് രാജാവിന്റെ മോഹത്തെ ഉണർത്തി അവൾ ആഗ്രഹിച്ചതെന്തും ചെയ്യാൻ അയാൾ തയ്യാറായി അപ്പോൾ അവൾ രാജാവിനെ അറിയിച്ചു യഹിയ എന്ന പ്രവാചകന്റെ തല ഒരു തളികയിൽ കൊണ്ടുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെയും എന്റെ ഈ രാജ്യത്തിൻറെയും മുഴുവൻ ബഹുമതിയും അദ്ദേഹം അശുദ്ധമാക്കിയിരിക്കുന്നു നിങ്ങളെനിക്ക് ഈ ആഗ്രഹം സാധിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ സമർപ്പിക്കും രാജാവ് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി പ്രവാചകനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ ശിരസ് തളികയിൽ വെച്ച് സലോമിക്ക് നൽകി ആ ദുഷ്ട സ്ത്രീ അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു എന്നാൽ അവരുടെ സന്തോഷം അധികനേരം നിന്നില്ല പെട്ടെന്ന് തന്നെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മരണത്തിന് പ്രതികാരം ചെയ്യപ്പെട്ടു സലോമി മാത്രമല്ല ബനി ഇസ്രായേൽ സകലതും ക്രമണകാരികളാൽ ശിക്ഷിക്കപ്പെടുകയും രാജ്യം തകരുകയും ചെയ്തു നല്ല കഥയായിരുന്നു ഇത് കഥ ഇഷ്ടപ്പെട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇന്നെന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ലേ ചോദിക്കാം നീ റെഡിയാണോ അതെ ശരി പ്രവാചകൻ യഹിയ അലേസ്ലാമിന്റെ പിതാവ് ആരാണെന്ന് പറയൂ സക്രിയ അലൈസല ഉത്തരം ഇത്ര പെട്ടെന്നോ ശരി അവർ ഏത് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു പ്രവാചകൻ ദാവൂദ് അലേ ഇസ്ലാമിന്റെ ഗോത്രത്തിൽപ്പെട്ടതായിരുന്നു വെരി ഗുഡ് പ്രവാചകന്റെ കവിളിൽ അടയാളം എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കവിളിൽ അടയാളം വന്നത് ഗുഡ് എങ്കിൽ പറയൂ ഹെരൂദും സലോമിയുമായുള്ള വിവാഹത്തെ പ്രവാചകൻ എതിർക്കുന്നത് എന്തുകൊണ്ട് രാജാവിന്റെ സഹോദരന്റെ മകളാണ് അതുകൊണ്ടാണ് പ്രവാചകൻ ആ വിവാഹം എതിർത്തിരുന്നത് മാഷാല്ലാ എന്റെ മോൻ മിടുക്കനാണല്ലോ നാളെ ബാബ ഏത് കഥയാണ് പറയാൻ പോകുന്നത് ഇൻഷാല്ല അമീർ നാളെ മറ്റൊരു പ്രവാചകന്റെ കഥ നിനക്ക് ഞാൻ പറഞ്ഞുതരാം താങ്ക് യു സോ മച്ച് ബാബാ